Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി വി അൻവർ എം എൽ എ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് സ്വർണ്ണക്കടത്തിൽ വിഹിതം ലഭിക്കുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താസമ്മേളനത്തിൽ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞതിനെ തുടർന്നാണ് നിലമ്പൂരിൽ അൻവർ വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകിയത്. മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ കാണുന്നത്. അവർ തന്നെ തെറ്റിദ്ധാരണ മാറ്റുമ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ മാറ്റം വരും. മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിൽ വീഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് അദ്ദേഹത്തിനൊപ്പമുള്ളത്. തിരിച്ചറിയാൻ വൈകിയാൽ അതിന്റെ നഷ്ടം മുഖ്യമന്ത്രിക്ക് തന്നെയാകും. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. സി എം പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം ശ്രമിച്ചു. വാസ്തവമാണ്, ഞാൻ സി എമ്മിന് കൂടെ കത്ത് മഹേഷിന് തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ ഒന്ന്. കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആ പത്രസമ്മേളനത്തിൽ സി എമ്മിന് ആ കത്ത് ഞാൻ പുറത്തുവിട്ടല്ലേ. അതുവരെ തന്നിട്ടില്ലല്ലോ. അല്ലല്ലോ, ഒരു മിനിറ്റ് തരാതിരിക്കാൻ കാരണം എന്താ? അതങ്ങനെ സ്വകാര്യമായി പോകട്ടെ എന്ന ഉദ്ദേശിച്ച്. പക്ഷേ അത് പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ, അല്ല ശശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി, അങ്ങനെ വാർത്ത തന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. അത് സി എമ്മിന് പറയുന്നതിന് എന്താണ്? ഇത് മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചല്ലേ. ഇപ്പം ആകത്തുക, അല്ല ഈ ആകത്തുക ഇപ്പം ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ് മോനെ, ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ആകത്തുക ഉച്ചയ്ക്ക് ശേഷം എന്താണ്? ഞാൻ ഈ എന്താ പറയുക, കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്? സി എം എന്ന് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്? എം ആർ അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആദ്യം വന്നതല്ലേ. ഡി ജി പിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഇറങ്ങുമ്പോൾ എം ആർ അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പി വി അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പി വി അൻവർ അല്ലേ മഹേശേ നിങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരി. പോലീസിന്റെ മനോവീര്യം കെടുത്തുന്ന നിലപാടാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണങ്ങൾ പി വി അൻവർ തള്ളി. പോലീസ് സേനയുടെ വീര്യം വർദ്ധിച്ചിരിക്കുകയാണെന്നും എ ഡി ജി പി അജിത് കുമാറിനെ പോലുള്ള സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന കുറഞ്ഞപക്ഷം പോലീസുകാർക്ക് മാത്രമാണ് മനോവീര്യം തകർന്നതെന്നും അൻവർ പറഞ്ഞു. ഞാൻ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഇത് തെളിയിക്കാൻ എന്താ മാർഗമുള്ളത്? ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ പറയുന്ന ഈ 172 കേസ് ഈ സ്വർണം കൊണ്ടുവന്നവരെ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവർ പിടിച്ച കേസാണല്ലോ. അവരെത്ര സ്വർണമാണ് കൊണ്ടുവന്നിരുന്നത്? എവിടെ എയർപോർട്ടിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അവരെ പിടിച്ചത്? പിടിച്ചതിന് ശേഷം എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയത്? കൊണ്ടുപോയിട്ട് എന്താണ് ഈ പോലീസ് അവരെ ചെയ്തത്? ഏത് തട്ടാൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്? എവിടെ നിന്നാണിത് ഉരുക്കിയത്? ഉരുക്കിയിട്ട് ബാക്കി എത്രയാണ് കിട്ടിയത്? പരിശോധിക്കണ്ടേ? പോലീസ് കൊടുത്തൊരു റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പറഞ്ഞ റിപ്പോർട്ടിനെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം ശരീരത്തിലും സോറി ഡ്രസ്സിലും മറ്റും തേച്ചു വന്നു, ആ സ്വർണം കത്തിച്ച് കളഞ്ഞപ്പോൾ എടുത്തത് 950 grams കിട്ടിയത് എന്ന് പോലീസ് റിപ്പോർട്ടിൽ കൊടുത്തു. പി വി അൻവറിന് ഇടതുപക്ഷ പാരമ്പര്യമല്ല കോൺഗ്രസ് പാരമ്പര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് താൻ മാത്രമല്ല ഇ എം എസും ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന മറുപടിയാണ് അൻവർ നൽകിയത്. മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിന്റെ ഫോൺ റെക്കോർഡ് പുറത്തുവിട്ടത് ശരിയായില്ലെന്ന് ബോധ്യമുണ്ട്. എന്നാൽ ഗുരുതരമായ വിഷയങ്ങൾ നടക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മറ്റു മാർഗമില്ലായിരുന്നു. അത് താൻ അന്ന് തന്നെ പറഞ്ഞതാണ്. സ്വർണ്ണക്കള്ളക്കടത്തിൽ 182 കേസുകൾ മലപ്പുറം ജില്ലയിൽ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഈ കേസുകളിലെ പ്രതികളെ മഹത്വൽക്കരിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം തെറ്റാണ്. ഇതിലെ തെറ്റിദ്ധാരണ മാറ്റാൻ തുടരന്വേഷണം നടത്തണം. പോലീസ് കൊടുത്ത റിപ്പോർട്ട് വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദമായി പഠിക്കണമെന്നും അൻവർ പറഞ്ഞു. നമ്മുടെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ്, അദ്ദേഹത്തിൻ്റെ ഫോൺ കോള് ഞാൻ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, സ്വാഭാവികമാണ്. സി എം പറഞ്ഞ ആ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഞാൻ ഇന്നല്ലത് അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫോൺ കോള് നിങ്ങളിലേക്ക് ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത്. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, മാഷി കേട്ടിട്ടില്ലേ, തോമസ് ചേട്ടി കേട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ്. ഇപ്പോഴല്ല, ഇത് പുറത്ത് വിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. ഒരു ഐ പി എസ് ഓഫീസർ ഒരു എം എൽ എയുടെ കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന നാലഞ്ച് ദിവസത്തെ കോളാണ്. മുഴുവൻ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല, ബാക്കി കൂടി ഞാൻ പുറത്ത് വിട്ട അതിലേറെ വഷളാവും. ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് കാല് പിടിക്കുന്നത്? ഒരു 10,000 രൂപേൻ്റെ ഒരു മരകഷ്ണം കട്ടുകൊണ്ടായ കേസാണ്. ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവൻ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടികൾ ഉണ്ടാക്കിയവൻ, രാവിലെ വാതിലൊന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം, ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ 10,000 രൂപേൻ്റെ കേസാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബനാഥന് സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. ജനൽ തുറന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാൽ, അവളെ കൈവശമാക്കിയാൽ എന്താ സ്ഥിതി? അതാണുണ്ട്, ആ മരത്തിന്റെ ബ്രിട്ടീഷുകാര കാലത്തുള്ള മരം തോന്നുന്നുണ്ട്. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ തുടർ നിലപാട് എന്ത് എന്ന ചോദ്യത്തിന് പാർട്ടി തന്നെ തള്ളിപ്പറയും വരെ പാർട്ടിയിൽ തുടരും, മുഖ്യമന്ത്രിയിലും പാർട്ടിയിലും വിശ്വാസമുണ്ട്, താൻ നൽകിയ പരാതികളുടെ കൂമ്പാരം എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ട്, ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാട്ടം തുടരും, തീയിൽ കുരുത്തവനാണ് താൻ, ആര് തള്ളിപ്പറഞ്ഞാലും തന്റെ പോരാട്ടം തുടരുമെന്നും അൻവർ പറഞ്ഞു. ജയിലിൽ പോകേണ്ടി വന്നാലും ജീവൻ നഷ്ടമായാലും പോരാട്ടം തുടരുമെന്നും അൻവർ വ്യക്തമാക്കി. ഈസ്റ്റ് ലൈവ് നിലമ്പൂർ. ₹1,000 പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ ₹2,000 പതിനഞ്ച് മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.